പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുന റസൂലുള്ളാഹി ഓതിക്കൂടെ. ഒരായത്ത് ഓതാന്ന് നിയ്യത്തിയുന്നവർ കൈവക്ക്. ഒരേ ഒരായത്ത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനകത്തും ചില ചങ്ങാതിമാരുണ്ട്, പിന്നെ നിങ്ങളെക്കാലും എത്ര കൊലകൊമ്പന്മാര് നോക്കിയിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല, ഇങ്ങനെ ഇന്ദിക്കണനുണ്ട്. എത്ര കേട്ടാലും അങ്ങോട്ട് ഇറങ്ങാത്ത ചില ആൾക്കാരുണ്ട്, ഷെയ്ത്താനെ പോലെ. ഷെയ്ത്താൻ അങ്ങനെ ആയിരുന്നല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ശപിക്കപ്പെട്ട ഷെയ്ത്താൻ ഇറങ്ങി വന്നു. ശപിക്കപ്പെട്ട ഷെയ്ത്താൻ ഇറങ്ങി വന്നിട്ട് മുസാ നബിയോട് പറഞ്ഞു, മുസാ നബിയെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തു പോയി, ഒന്ന് നന്നാവണമെന്ന് തോന്നുന്നു. ഷെയ്ത്താനാ പറയണേ, എനിക്കൊന്ന് നന്നാകണമെന്ന് തോന്നുന്നു. പ്രവാചകന്മാര് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. എന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. പടച്ചനെ, മൂസാ നബിയുടെ സന്തോഷം ഇന്നത്തെ കുട്ടികൾ പറയണ കണക്ക് വെച്ച് പറഞ്ഞാല് ഒരു 10 ലിട ഒരുമിച്ച് പൊട്ടിയ സന്തോഷം ഉണ്ടായി. ഷെയ്ത്താൻ നന്നാവാൻ പോവാ, മൂസാ നബി ചിരിക്കുന്ന മുഖത്തോടെ രണ്ട് കൈയും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പടച്ചന് ഇവന് പുറത്തു കൊടുക്കണേ, അല്ല ഇവൻ ഇങ്ങനെയൊക്കെയാ പറയണേ. പക്ഷെ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ ആ പഴയ സന്തോഷം കാണുന്നില്ല. എന്താ ബക്കറ്റ് വരുവാൻ സമയമായോ? ഹബീബേ, ബക്കറ്റ് വരുവ് ഏറ്റവും അവസാനം. ബക്കറ്റ് എടുത്ത ആൾക്കാരപ്പ ഇറങ്ങും. ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ ഇരി. ബക്കറ്റ് ഏറ്റവും അവസാനം, ഏറ്റവും അവസാനം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൊടുക്കൂലേ? കൊടുക്കൂലേ? പരമശന്മാരെ കൊടുക്കൂലേ? കൊടുക്കത്തിൽ എല്ലാരും 500, 1000 നിരോധിച്ചപ്പോ നരേന്ദ്രമോദിയെ കുറ്റം പറയുക. അയാളെ കുറ്റം പറയണ്ട, അയാളെ കുറ്റം പറയണ്ട. നിന്റെ ജീവിതമാക്കിയത് നിങ്ങൾ തന്നെ. ഇങ്ങനെ നിങ്ങളെ കുറ്റം പറഞ്ഞാ മതി. 2 നിലയുള്ള വീട്, ആ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയാ, ഒരു എത്തിയുമായ പെങ്കൊച്ചിനെ കെട്ടിക്കാനാ വല്ലതും തരണം മനീഷ. വീടിന്റെ അലമാരിക്ക് 1000, 500 കെട്ട് കണക്കിന് വെച്ചിരിക്ക. ഒരു 100 രൂപ എടുത്തിട്ട് പറയും, ഒരു 500 രൂപ എടുത്തിട്ട് പറയും, എന്റെ കയ്യിൽ ഇതേ ഉള്ളു, ഒന്നുമില്ല. വീടിനകത്ത് വെച്ചിട്ട് ഇവൻ പറഞ്ഞ എന്തേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഇതേ ഉള്ളൊന്നും. നീ അങ്ങനെ പറഞ്ഞു, 10 പ്രാവശ്യം പറഞ്ഞു, അള്ളാഹു നിന്നെ അങ്ങനെ ആക്കി, നിന്റെ കയ്യിൽ ഇന്നൊന്നുമില്ല, എല്ലാം ബെങ്കി കിടക്കുക. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയില്ല എന്ന് പറഞ്ഞ ചിലപ്പോ എത്തിങ്ങാനിലാക്കിക്കളെ. ഇനിയില്ല എന്ന് പറഞ്ഞ നാട്ടുകാരൊന്നും പറയണ്ട, നമ്മൾ സ്വന്തം പറഞ്ഞു പറഞ്ഞാക്കിയതാ. അല്ല, ഐനു ഹഖുൻ, കണ്ണീർ ഹഖാണെന്ന് നബിയുന റസൂലുള്ളാഹി നമ്മൾ പറയണത്. നമ്മുടെ നാവ് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട്, പെങ്ങന്മാരോടൊക്കെ ഞാൻ പറയാം, കണ്ണാടിയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് സ്വന്തം ഗ്ലാമർ വിലയിരുത്തല്ലേ ഗ്ലാമർ നഷ്ടപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് കൊള്ളാപ്പ ഗ്ലാമർ കൂടി കൂടി വരിക, അങ്ങനെ പറയരുത്. പറഞ്ഞാൽ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, വീടിന്റെ മുന്നിൽ നല്ല ഒരു ചുമന്ന വാഴ, നല്ല കൊല കൊലച്ച് നിൽക്ക, അപ്പോഴാ ഒരു ഉമ്മാമ നടന്നു പോകുന്നത്, എന്തു കൊലയാ പടച്ചനെ നിൽക്കണത്, ഒറ്റ പറച്ചിൽ ഇതാ കിടക്കണത്. പറയണ വാക്ക് അറം പറ്റി പോകും ചില ആൾക്കാർ പറഞ്ഞ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ്, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിനക്ക് ഗ്ലാമർ ആണെന്ന് നീ വിലയിരുത്തല്ലേ ഉള്ളത് പോയി കിട്ടും. എന്റെ ഈ പ്രൊഫൈൽ ചിത്രം ഉണ്ടല്ലോ, മൊബൈൽ എടുത്ത് നോക്ക്, മക്കളുടെ ഫോട്ടോ എടുത്തിട്ട് എന്നാ ചിരിച്ചുകൊണ്ട് നിൽക്കണത്, പൊക്കിയിട്ട് നിൽക്കണത്, തലകുത്തി നിൽക്കണത്, ഫോട്ടോ എടുത്തിട്ട് പ്രൊഫൈൽ ചിത്രമായിട്ട് ഉപയോഗിക്കുന്ന വാപ്പമാരും ഉമ്മമാരും കേട്ടോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലായിനു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞ്, കണ്ണീർ ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, നിന്നെ ഖബറിലെത്തിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. ഒട്ടകത്തിനെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കബറിലെത്തിക്കും. നിന്റെ പൊന്നു മക്കളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുമ്പോ 1000 കാണുന്നു. ആരെങ്കിലും ഒരാൾ പറഞ്ഞ നിന്റെ മോനെ പള്ളിക്കുഴിയിലെത്തിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് എന്താ, പൈസയുടെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് പോയതാ, പോട്ട്, അത് വിട്ട്, അവസാനം കൊടുത്താ മതി. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, പറഞ്ഞേ എന്താ പറഞ്ഞേ, ആ മൂസാനയുടെ കാര്യം പ്രശ്നം ഓർമ്മയുണ്ടല്ലേ. ശപിക്കപ്പെട്ട ഷെയ്ത്താൻ ഇതൊക്കെ എനിക്ക് നന്നാവണം ദുആ ചെയ്യാൻ പറഞ്ഞു. ദുആ ചെയ്തപ്പോ മൂസാ നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. ഷെയ്ത്താൻ ചോദിച്ചു, എന്തേ മൂസാ, അല്ലാ എന്തു പറഞ്ഞു, നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. അപ്പൊ മൂസാ നബി പറഞ്ഞു, എടാ ശപിക്കപ്പെട്ടവനെ, അള്ളാഹു ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞു,
നീ ചെയ്ത പാപങ്ങൾ മുഴുവനും അല്ല പുറത്തു തരും, ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. ശൈത്താൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്, ആദൻ നബിയുടെ കബറിന്റെ മുന്നിൽ പോയി ഒരു സുജൂദ് ചെയ്യണം, എന്നിട്ട് ദുആ ചെയ്താൽ മതി, നിന്റെ പാപം മുഴുവൻ അല്ല പുറത്തരും. ശൈത്താൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ആദൻ നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ അല്ല നേരിട്ട് എന്നോട് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ ചെയ്തില്ല, ഇനി ഞാൻ ഇപ്പം മരിച്ചതിന് ശേഷം. ആദൻ നബി എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്നപ്പോ പടച്ച റബ്ബ് പറഞ്ഞു സുജൂദ് ചെയ്യാൻ, അന്ന് ഞാൻ കേട്ടില്ല, മരിച്ചതിന് ശേഷം കബ നീ നിന്റെ പണി വല്ലതും ഉണ്ടാക്കി നോക്കാൻ. അങ്ങനെ ചില രണ്ട് ഖുർആനിലെ ഒരായത്തോടാ നിനക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട് പോലും ഇല്ല ഉസ്താദേ പറ്റൂല വേറെ പണി നോക്കാൻ പറഞ്ഞ ആരെങ്കിലും ഈ സദസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ നിനക്കൊരു പൊതുവലുണ്ട്, അത്രയും ചങ്കൂറ്റം കാണിച്ച അത്രയ്ക്കും വലിയ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പെങ്ങൾ ഈ സദസ്സിൽ ഇരിപ്പുണ്ടെങ്കിൽ അല്ലാ നിനക്ക് തരുന്ന ഒരു പൊതുവൽ എന്തെന്നറിയോ, നീ ഈ ഭൂമുഖത്ത് എവിടെ കിടന്നു മരിച്ചാലും ഈ പ്രപഞ്ചത്തിൽ നീ എവിടെ കിടന്നു മരിച്ചാലും ഏത് കുത്തുബുല്ല കിതാബ് ഏത് പ്രവാചകന്മാര് നിന്റെ മുന്നിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്കുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ ഇനി ഹിലർ നബി അലൈഹി സ്വലാം ആവട്ടെ ജീവിച്ചിരിക്കുന്ന പ്രവാചകന് നിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഒന്ന് പറമോനെ ലാ ഇലാഹ ഇല്ലല്ല പറയാൻ യോഗമില്ല മോനെ, പറയാൻ കഴിയില്ല പെങ്ങളെ. നിന്റെ അവസാനത്തെ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, ബുഖാരി മുസ്ലിം ഒന്നും നോക്കണ്ട, ഖുർആൻ തന്നെ നോക്കിയാൽ മതി. എന്റെ അടുത്ത് പറഞ്ഞു ഖുർആനെ കുറിച്ച് പ്രസംഗിക്കണം, അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുക, അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ടേ നീ മരിക്കൂ. ഏതായത്തെന്നറിയോ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അഹങ്കാരിയെ പോലെ അധികാരിയെ പോലെ പടച്ചവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാതെ ജീവിച്ചവനുണ്ടല്ലോ, അവൻ മരിക്കാൻ കിടക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് പറയും ഒന്ന് പറവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ, ഒന്ന് പറവും മച്ചി ലാ ഇലാഹ ഇല്ലല്ലാ, ആ സമയത്ത് തിരിച്ചു പറയുന്ന വാക്ക് വശഹിദു അലാ അംഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, മരണമൊഴി. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു മരിക്കാൻ കിടക്കുന്നവന്റെ മൊഴിക്ക് സ്ഥാനമുണ്ടെന്ന്, മരിക്കാൻ കിടക്കുന്നവന്റെ മരണമൊഴിക്ക് സ്ഥാനമുണ്ടെന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാ. അല്ലാ പറഞ്ഞു വശഹിദു അലാ അംഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ, ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ പറയും ഞാൻ എങ്ങനെ മരിക്കുന്നറിയോ, എന്റെ മരണമൊഴി എന്തെന്നറിയുമോ, ഞാനൊരു കാഫിറിനെ പോലെയാണ് ചത്തുപോകുന്നതെന്ന് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരേ ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഈ ആയത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ ഓതൂലേ, ഇൻഷാല്ലാ ഓതൂലേ, ഉറക്കപ്പറ ഓതൂലേ, അള്ളാഹുവേ ഇൻഷാല്ലാ ഉറക്ക പറയുന്നവർക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ ഇൻഷാല്ലാ പറയുന്ന ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ, പറ ഇൻഷാല്ലാ ഉറക്കെ ഇൻഷാല്ലാ. ഇവിടെ വരാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, വേദ കേൾക്കാൻ വരാത്ത മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, എന്റെ പെങ്ങന്മാരൊക്കെ കൂട്ടുകാരൊക്കെ ഈ സൂററ്റ ആയത്ത് പറഞ്ഞു കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അവള് പറയും ചന്ദന മഴ അല്ലാ ഇന്ന് എന്തുവായിരുന്നു, പെണ്ണുങ്ങളൊക്കെ ടെൻഷനില്ല, കറുത്തമുത്തിൽ അവൻ ചാവോ ചാവില്ല അതാ ടെൻഷൻ, ഇവര് ചാമരിക്കൂ അതിനെ കുറിച്ച് ചിന്ത ചെയ്യുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് മാതാപിതാക്കളും മാതൃകയാകണം, മക്കൾക്ക് മാതൃകയാവാം. ഏത് വാപ്പയാ മക്കൾക്ക് മാതൃകയാവണേ, വാപ്പ വീടിന്റെ മുന്നിരിക്കും പള്ളി ബാങ്ക് വിളിക്കുമ്പോ കട്ടൻ മീഡിയം വലിച്ചോണ്ട് വീടിന്റെ വെളി ഇരുന്നിട്ട് മോനോട് പറയും ബാങ്ക് വിളിച്ച് മോനെ നമസ്കരിക്കാൻ പോണം. സത്യത്തിൽ ഈ മനുഷ്യനാണ് മുന്നിൽ പോകേണ്ടത്, മോനെ കൈ പിടിച്ചോണ്ട് പോണം. വാപ്പാടെ കാലിന് ഒരു 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 അസുഖവും ഇല്ല, വീടിന്റെ മുന്നിൽ ഇരുന്നിട്ട് മോനോട് പറയും പള്ളി പോയി നമസ്കരിക്കുന്നത്. ഉമ്മച്ചി മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക സീരിയലും കണ്ടിട്ട് മോളോട് പറയും ബാങ്ക് വിളിച്ച് മോളെ സലാത്ത് പറ യാസീനോട് നിസ്കരിക്ക ഞാനിവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുക ഇതാ ഞാൻ. എന്തപ്പ മനുഷ്യന്മാര്, ഉപദേശിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷെ ഉപദേശിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉമ്മ ഒരു കുട്ടിയെയും കൊണ്ടുവന്നു, ഒരു പയ്യനെയും കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു നബിയെ ഇവൻ മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു, ആരു പറഞ്ഞിട്ടും അനുസരിക്കണില്ല. നബിയെ നിങ്ങളൊന്നും പറ നബിയെ എന്റെ പൊന്നുമോൻ അനുസരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വരാം, ഉമ്മയെ മോനെയും പറഞ്ഞു വിട്ട് പോയിട്ട് വാ ഒരാഴ്ച കഴിഞ്ഞു വാ. ഒരാഴ്ച കഴിഞ്ഞ് ഉമ്മ തന്റെ പൊന്നുമോനെയും കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ ആ മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ ഇത് കേട്ടപ്പോ നബിയോട് ചോദിച്ചു ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്, ഇത് പറയാനായിരുന്നെങ്കിൽ അന്നേ പറഞ്ഞാ പോരെ, എന്തിനാ ഒരാഴ്ച എടുത്തേ. അള്ളാഹുവിന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോട് ആ ഉമ്മയോട് പറഞ്ഞു കൊടുത്തു ഉമ്മ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം അത് എന്റെ ജീവിതത്തിൽ ഒന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആദ്യം നന്നാകേണ്ടത് നമ്മളാണ്, നമ്മൾ നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കണം. അതാ ഞാൻ ആദ്യമേ ജാമ്യെടുത്തത്, ഞാൻ വാഴ്ന്നു പറയണത് നിങ്ങളെ നന്നാക്കാനല്ല എനിക്ക് നന്നാകാൻ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഒരേ ഒരാ ആയത്ത് ഓതൂലേ,
ഒരേ ഒരായത്ത് ഓതൂല്ലേ? ഇത് പറഞ്ഞു നിർത്താം, 11 മണിയായി, ഒറ്റ കാര്യം പറഞ്ഞ് ഈ ഒരായത്ത് ഓതാമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു നിർത്താം. ബാക്കി ആയുസ് ഉണ്ടെങ്കിൽ പിന്നെ പറയാം. അള്ളാഹു ഈ മാനിക്കുന്ന ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങളിൽ 6666 ആയത്തുകളിൽ ഒരായത്ത് ഓതിയാ സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോ ഉസ്താദേ ഞങ്ങൾ ഓതാ തയ്യാറാണ്. ഇന്ന് പരവോധിയട്ടില്ലെങ്കിലും ഇന്നത്തെ രാത്രി മുതൽ ഓർമ്മയുള്ള കാലത്തോളം, മരിക്കുവോളം ശുദ്ധിയുള്ള കാലത്തോളം ഈ ആയത്തോതാതെ ഞങ്ങൾ ഉറങ്ങില്ലെന്ന് തീരുമാനപ്പെടുത്ത എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ല നിനക്ക് തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ, അല്ല തരുന്ന ഒരേ ഒരു പ്രതിഫലം പറയാ, പരിശുദ്ധമായ ഖുർആൻ ഓതിയാ, അല്ലാന്റെ ഖുർആനിനെ സ്നേഹിച്ചാ, അല്ലാഹുവിന്റെ ഖുർആൻ മക്കളെ പഠിപ്പിച്ചാ, അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലാർഗ പറയുകയാ, അല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്നെ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പടച്ചവരെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കിടന്ന ഭാര്യ ആഗ്രഹിക്കുകയാ, എന്റെ ഭർത്താവൊന്നും മരിക്കുന്നില്ലല്ലോ അല്ലാ, ഇദ്ദേഹത്തിന്റെ മൂത്രവും കാസവും കഴുവി കഴുവി മടുത്തല്ലോ, പെങ്ങളെ നിന്റെ ഭർത്താവ് ആഗ്രഹിക്കുകയാ, ഇവളൊന്നും മരിച്ചിരുന്നെങ്കിൽ വേറെ ഒരുത്തിയ കെട്ടാമായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ള വാപ്പാ, സ്വന്തം മക്കൾ മരിക്കാൻ ദുആ ചെയ്യുന്നൊരവസ്ഥ, ഉംറെന്ന് പറയുന്ന അവസ്ഥ ആരെയും മനസ്സിലാക്കാൻ കഴിയാതെ, മക്കളെയും കൂടപ്പിറപ്പുകളെയും തിരിച്ചറിയാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് സർവ്വതും താമസിക്കുന്ന, സർവ്വതും അതാ കിടന്ന കിടപ്പിൽ കിടത്ത് നടത്തുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ പ്രതിഫലം, ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ പള്ളിയിലെ ഖതീബിന്റെ അടുക്ക വന്നിട്ട് പറയും, ഉസ്താദേ എന്റെ വാപ്പയും ഉമ്മയും രോഗം പിടിച്ചിട്ട് കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കണില്ല, ഒന്ന് തീരാൻ ദുആ ചെയ്യൂ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് പറയാറുണ്ട്, എങ്ങനെ പറയണത്, മാതാപിതാക്കൾ വേദന സഹിക്കണ കണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റണില്ല, മരണം ഹൈറാണെങ്കിൽ ഒന്ന് പോകാൻ പറയണ കേട്ടാ, വിചാരിക്കും ഇയാൾ ആ വേദന സഹിക്കണേ. ഇവന് നോക്കി നോക്കി മടുത്തന്നേ. ഒരിക്കലും ഒരു സ്നേഹമുള്ള മക്കൾ പറയൂല, ഒരിക്കലും ഒരു സ്നേഹമുള്ള മക്കൾ തന്റെ മാതാപിതാക്കളും മരിക്കാൻ പറയൂല. കാരണം എന്റെ പ്രിയമുള്ളവരെ, രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും വൈകുന്നേരം രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ ആ പാവം നമ്മളെ മോനെ നിന്ന് വിളിക്കണത് കേൾക്കാൻ എന്ത് സുഖമെന്നറിയൂ. ഇല്ലാത്തവനെ അതിന്റെ വേദന അറിയൂ, ഇല്ലാത്തവർക്ക് അതിന്റെ വേദന അറിയൂ. ഈ ഭൂമിയിൽ നമ്മളെ മോനെ എന്ന് വിളിക്കുന്നത് രണ്ടേ രണ്ടു പേരാ. നമ്മളെ മോനെ എന്ന സ്നേഹത്തോടെ ഈ ഭൂമുഖത്ത് വിളിക്കുന്നത് നമ്മുടെ ഉമ്മയും ഉപ്പയും. ലോകത്തല്ലാതെ വേറെ ആരും നമ്മളെ വിളിക്കൂല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തോതാൻ തീരുമാനിച്ച നിനക്കല്ല തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്നെ ഈ ദുനിയാവിലിട്ട് അള്ളാഹു നരകിപ്പിക്കില്ലെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ പ്രതിഫലം എന്തേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന പെങ്ങളെ, സീരിയലല്ല പെങ്ങളെ, സീരിയലല്ല പെങ്ങളെ, ആ സീരിയല് കാണുന്ന സമയത്ത് നിന്റെ വീടിനകത്തിരുന്ന് നിന്റെ അയൽവാസികൾ മുഴുവനും സീരിയലിന്റെ ശബ്ദം കൂട്ടി വച്ചിട്ട് പടച്ചവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് നിസ്താരപ്പായിലിൽ നിന്നിട്ട് ഓതാ നിന്നെ കൊണ്ട് കടിഞ്ഞ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ ഇമാമുന ഗസാലി റഹ്മത്തുള്ള പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണവാ. വെള്ളിയാഴ്ച രാവിലെ മരിക്കണ്ടേ? എത്രയോ പേരെ വെള്ളിയാഴ്ച കൊണ്ട് കബറടക്കി വരാട്. നിനക്കും അതുപോലെ ഒന്ന് മരിക്കണ്ടേ? നിനക്കും അതുപോലെ ഒന്ന് മരിക്കണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണവാ. പടച്ചവരെ, നല്ല മരണം കിട്ടുകയാ. മൂന്നാമത്തെ പ്രതിഫലം എന്തേ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ, എല്ലാവർക്കും സെൽഫിയുടെ കാലമാണല്ലോ. ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എത്ര പേരാണ് ലൈക്ക് അടിച്ചത്, എത്ര പേരാണ് ഷെയർ ചെയ്തത്, എത്ര പേരാണ് കമന്റ് അടിച്ചത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ലൈക്കിന്റെ പുറകെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലൈക്ക് മേടിക്കണം പൊന്നുമോനെ, ലൈക്ക് മേടിക്കണം പൊന്നുമോനെ. അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല ചെറുപ്പക്കാരാ, ലൈക്ക് മേടിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോഴല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയമുള്ള പെങ്ങളോട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്കിന് വേണ്ടി തെണ്ടുന്ന എന്റെ പ്രിയമുള്ള യുവത്വത്തോട്, എന്റെ പ്രിയമുള്ളവരെ, ലൈക്ക് മേടിക്കേണ്ടത് പണം നിറയുമോ? പടച്ചവരെ, വെള്ളത്തിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്നെ കടത്തിയിരിക്കുന്ന ദിവസമുണ്ടല്ലോ, നീ മരിക്കുന്ന ദിവസമുണ്ടല്ലോ, നീ മരിക്കുന്ന ദിവസമുണ്ടല്ലോ. 40 പേര് പറഞ്ഞാ മതി ചെറുപ്പക്കാരാ, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കമന്റ് വേണ്ട പറഞ്ഞു മോരെ, ആയിരങ്ങളുടെ ഷെയർ വേണ്ട, ഒരുപാട് പേരുടെ ലൈക്ക് വേണ്ട. 40 പേര് നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ നിന്നെ കുറിച്ചും നല്ലത് പറഞ്ഞ നിനക്ക് സ്വർഗവാചപ്പക്കാര. എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്ന പെങ്ങള്, മരിച്ചാൽ ഇവളെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവളെ പോലെ മരിക്കണം. 40 പേര് പറഞ്ഞ സ്വർഗവാ പൊന്നുമോള്. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ല തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് മുമ്പ് വാഴ്ന്ന് പറഞ്ഞ ഉസ്താദ് ഒരു ബൈത്ത് പാടി, ഉസ്താദ് ഒരു ബൈത്ത് പാടി. ഏത് ബൈത്ത് എന്നറിയുമോ? അന്തല്ലദി വലദത്ത് ഉമ്മുക ബാഖിയാ വന്നാസു ഹൗലക യൽഹകൂന സുറൂറാ വജ്ഹതി ലിനഫ്സിക അന്തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസുറൂറാ. നമ്മുടെ ഉമ്മ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, മരണവേദനയുടെ വേദനയും നന്താണ് നിന്നെ ഞാ പ്രസവിച്ചതെന്ന് എല്ലാ ഉമ്മമാരും പറയുന്ന വാക്കാ. പക്ഷേ ഉമ്മയോട് തിരിച്ചു ചോദിക്കണം പൊന്നുമോര്, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ ഉമ്മ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയില് കരഞ്ഞല്ലാനെ വിളിച്ചു ദുആ ചെയ്തുകൊണ്ട് നടന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പാ വെള്ള തുണിയിൽ പൊതിഞ്ഞ് നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതാണ് നിങ്ങളുടെ പൊന്നുമോൾ, ഇതാണ് നിങ്ങളുടെ പൊന്നുമോൾ വാപ്പയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തപ്പോ അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മളെ കണ്ടവരെല്ലാം നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. പക്ഷേ ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു. നമ്മൾ കരഞ്ഞപ്പോ നമുക്ക് ജന്മം തന്ന വാപ്പ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മുടെ ഉമ്മച്ചിയുണ്ടല്ലോ, നമ്മുടെ പെറ്റുമ്മയുണ്ടല്ലോ, ചിരിച്ചുകൊണ്ടാ നമുക്ക് പാല് തന്നത്. നമ്മൾ കരഞ്ഞ സമയത്ത് ഇവര് ചിരിച്ചു തെറുപ്പക്കാരാ. അതുകൊണ്ട് പകരം വീട്ടണം പൊന്നുപോര്, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പകരം വീട്ടാ ജീവിക്കു തെറുപ്പക്കാരാ. എങ്ങനെയാ പകരം വീട്ടേണ്ടത്? പ്രായമാകുന്ന കാലത്ത് വീടിനകത്തിട്ട് തല്ലിച്ചതച്ചിട്ടല്ല, വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ല, മാതാപിതാക്കളെ കണ്ണിനീര് കുടിപ്പിച്ചിട്ടല്ല. എങ്ങനെയാ പകരം വീട്ടേണ്ടതെന്നറിയുമോ? വജിഹദിലി നഫ്സിക അന്തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസുറൂറാ. വെള്ളത്തുണിക്കകത്ത് നിന്നെ പുതച്ചിങ്ങനെ വീടിനകത്ത് കടത്തിയിരിക്കുകയാ. അന്നെല്ലാരും കരയും മോനെ, വാപ്പ കരയും മോനെ, ഭാര്യ കരയും മോനെ, മക്കള് കരയും മോനെ, കൂടപ്പിറപ്പ് കരയും മോനെ, കൂട്ടുകാര് കരയും മോനെ, നാട്ടുകാര് കരയും മോനെ. ഏറ്റവും കൂടുതൽ കരയുന്നത് നമ്മുടെ ഉമ്മയല്ലേ? മരിച്ച വീട്ടില് ഏറ്റവും കൂടുതൽ കരയുന്നത് പെറ്റുമ്മയാ. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ.
ഇന്ന് രാത്രി എങ്ങാണം എന്റെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവച്ച എന്റെ ഉമ്മ ചോദിക്കുന്നു, സിറാജ് എനിക്ക് മുമ്പേ പോയല്ലോ, എനിക്ക് മുമ്പേ പോയല്ലോ, എന്റെ കബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യേണ്ടവനായിരുന്നല്ലോ, എനിക്ക് മുമ്പേ പോയല്ലോ, ഇനി എന്നാ മോനെ കാണുന്നത്? എല്ലാരും കരയുന്ന ദിവസം മയ്യത്ത് കാണാൻ വരുന്നവനുണ്ടല്ലോ, നിന്നെ കളിയാക്കിയവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ കുറിച്ചില്ലാത്തത് പറഞ്ഞുകൊണ്ട് നടന്നവർ, നിന്നെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിയവർ, നീ മരിച്ചെന്ന് കേൾക്കുമ്പോ നിന്നെ കാണാൻ വരുമല്ലോ, നിന്റെ ഏറ്റവും വലിയ ശത്രുവും നിന്നെ കാണാൻ വരും, അവൻ വരുമ്പോഴും വീടിന്റെ വെളിയിൽ വെച്ച് നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തതാ പറയുന്നത്. പറഞ്ഞു പറഞ്ഞ് അവസാനം വീടിനകത്ത് കയറി വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, അതിനിങ്ങനെ ഉയർത്തണം, അതിങ്ങനെ ഉയർത്തണം, എന്നിട്ട് നിന്റെ മുഖത്തെ ചിരിയും സന്തോഷവും കണ്ടിട്ട് അവൻ അല്ലാരോട് പറയണം, അല്ലാ എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ, അല്ലാ ശത്രുവിനെ കൊണ്ടുപോലും പറയിപ്പിക്കണം ചെറുപ്പക്കാരാ, അതിനു വേണ്ടി ജീവിക്ക മക്കളെ, അതിനു വേണ്ടി ജീവിക്ക ഉപ്പമാരെ, എന്റെ പെങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ അല്ല നിങ്ങൾക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, മരിച്ചു കിടക്കുമ്പോ ചിരിക്കണ്ടേ പെങ്ങളെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കണ്ടേ, എല്ലാരും കരയുന്ന ദിവസം ചിരിക്കണ്ടേ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ, ഇവിടെ കബറ് കുടിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ സഫുള്ള പള്ളിയല്ലേ എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ കബറ് കുടിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമല്ലോ, ഈ വയലിന്റെ സദസ്സിലുണ്ടെങ്കില് ഇറങ്ങിപ്പോകുമ്പോ ചോദിക്കണം, ആരെയെങ്കിലും കബറടക്കാ കുഴിവെട്ടിയപ്പോ മണ്ണിന് സുഗന്ധമുണ്ടായിരുന്നോ? എന്റെ പ്രിയമുള്ള വാപ്പാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയ, അല്ലാഹുവിന്റെ ഖുർആൻ ശ്രവിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ മക്കളെ പഠിപ്പിച്ച, അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം, നിനക്ക് വേണ്ടി കബർ കുടിക്കുമ്പോ മണ്ണിന് പോലെ സുഗന്ധവാ, മണ്ണിന് പോലെ സുഗന്ധവാ. അഞ്ചാമത്തെ പ്രതിഫലം എന്തേ, മറക്കല്ലേ പെങ്ങള്, മറക്കല്ലേ പെങ്ങള്, അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയ, അല്ലാഹു നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം, നാളെ ദുഹറിന് സമയത്ത്, നാളെ ജുമഅയ്ക്ക് മുമ്പ് നിന്റെ വീട്ടിലേക്ക് മയ്യത്ത് കട്ടില് കൊണ്ടുവരികയാ, പടച്ചവരെ വെള്ളത്തുണിക്കകത്ത് നിന്നെ കുളിപ്പിച്ച്, അതാ സുറുമയൊക്കെ ഇട്ട് സുഗന്ധങ്ങളൊക്കെ വെച്ച് വെള്ളത്തുണിക്കകത്ത് നിന്നെ കുളിപ്പിച്ചതാ പൊതിയുകയാട്, മൂന്ന് കെട്ടുകൾ നിന്നെ കെട്ടി, നിന്റെ നടുവിലും നിന്റെ തലയിലും നിന്റെ കാലിലും മൂന്ന് കെട്ടുകൾ കെട്ടിയിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ധരിക്കാത്ത വെള്ളത്തുണി കൊണ്ട് നിന്നെ പൊതിഞ്ഞിട്ട് അതാ നിന്റെ മയ്യത്ത്. പള്ളിയിലെ ഉസ്താദന്മാര് വന്ന് ദുആ ചെയ്തു, എന്നിട്ട് നിന്റെ മയ്യത്തെടുത്ത് വെക്കുകയാ, സന്തൂക്കിനകത്തേക്ക് മയ്യത്തെടുത്ത് വെച്ചിട്ട് ആറു പേര് മയ്യത്ത് കട്ടിൽ പിടിച്ചിട്ടില്ലല്ലോ, ആറു പേര് നിന്റെ ജനാസമുക്കി തോളിൽ വെക്കുവല്ലോ, എന്നിട്ട് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുവല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വാപ്പാ, അല്ല നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലമോ, അല്ല നിനക്ക് തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം, നിന്റെ മയ്യത്ത് ചുമക്കുന്നത് മക്കളല്ല, നിന്റെ കൂടപ്പറപ്പല്ല, നിന്റെ കൂട്ടുകാരല്ല, നിന്റെ നാട്ടുകാരല്ല, അല്ലാഹുവേ മയ്യത്ത് ചുമക്കുന്നത് ആറു പേര് മയ്യത്ത് കട്ടിലിൽ കൈവച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ ചുമന്നുകൊണ്ട് വരികയാ, ആരാ ചുമക്കുന്നത്? അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ജനിച്ചത് മുതൽ മരിക്കുമ്പോൾ ഒരു തെറ്റ് പോലും ചെയ്യാത്ത റബ്ബിന്റെ മലക്കുകളുണ്ടല്ലോ, അവരെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം ബാപ്പാ, അവരെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് പെങ്ങള് എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല പൊന്നുമോള്, നിങ്ങൾ ഓതാൻ എന്റെ കയ്യിൽ നിന്ന് സ്വന്തമായി വന്നതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മഅ്ദൂം
മുപ്പതാമത്തെ വയസ്സിലാ മുസ്ലിമായത്. നമ്മൾ ജനിച്ചപ്പോൾ മുസ്ലിമാ, ഈ സഹാബി മുസ്ലിമായത് മുപ്പതാമത്തെ വയസ്സിലാ, വഫാത്തായത് മുപ്പത്തിനാലാമത്തെ വയസ്സിലാ. നാലേ നാല് വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി മോനെ, പടച്ചവന്റെ അർശ് കുലുങ്ങിയാട്, പ്രപഞ്ചം മുഴുവനും കരഞ്ഞ ദിവസമാട്. അന്ന് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് സന്തോഷമാ. പടച്ചവര് ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, മയ്യത്ത് ചുമന്ന് കൊണ്ടുപോകുമ്പോ സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാന്റെ റസൂല് പറയുന്നു, സഹാബ ചുമക്കുന്നത് മലക്കുകളാ, സഹാബോ എനിക്ക് നടക്കാ സ്ഥലമില്ല, എനിക്ക് നടക്കാ സ്ഥലമില്ല. തള്ളവരളെ കുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകം നടന്നു പോവുകയാ. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഖബറ് കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധവോ, മണ്ണിന് വല്ലാത്ത സുഗന്ധവോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആരും കാണാതെ ഒരു പിടി മണ്ണുവാരി തന്റെ മടിയിൽ വെക്കുകയാണ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മണ്ണ് കസൂരിയായിരിക്കുകയാ, മണ്ണ് കസൂരിയായിരിക്കുകയാ. ഈ ഖബറ് കുടിച്ച മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രിയിലെ സഹദ് തങ്ങളെ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സഹദ് എങ്ങനെ പ്രതിഫലം കിട്ടി? സഹദ് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്താ? ആ സമയത്ത് സഹദ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലവാ, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലവാ. അല്ലാഹുവേ ഈ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ ഒരായത്തോതിയട്ട് പിരിയാ, ഒരായത്തോതിയട്ട് പിരിയാ. പടച്ചവരെ മരിക്കുന്ന ദിവസത്തോട് ഈ ആയത്ത് മറക്കാതെ ഓതാര്, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാന്, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ. അല്ലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം 11:30 ആയി, നിർത്തുകയാണ്. 11:18 ഇൻഷാ അല്ലാഹ് വാക്കു പറഞ്ഞാ പാലിക്കണം, വാക്കു പറഞ്ഞിട്ട് പാലിക്കാത്തതിന്റെ പേരിലാണ് ആദൻ നബി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ഒരേ ഒരു വാക്ക്, ആദൻ നബിയെയും ഭാര്യയും സ്വർഗത്തിൽ കടത്തി വിട്ടപ്പോ അല്ലാഹ് പറഞ്ഞ ഒരേ ഒരു വാക്ക്, യാ ആദമുസ്കുൻ അൻദ വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅതുമ വലാ തഖറബ ഹദിഹി ശജറ. ആ കാണുന്ന ഒരേ ഒരു മരം മാത്രം സൂക്ഷിച്ചോളണം, അതിന്റെ അടുത്ത് പോകരുത്. ആദൻ നബിയും ഭാര്യയും പോയി ഉടുതുണി പോലും കൊടുക്കാതെ പുറത്താക്കി. അല്ലാഹു നമുക്ക് ഈ മാനം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. 11:30 നിർത്താന്ന് പറഞ്ഞു, ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു ആയുസ് തന്നാ പിന്നെ എപ്പോഴെങ്കിലും പറയാം. എനിക്ക് നിങ്ങളൊരു 15 മിനിറ്റും കൂടെ ഇരുന്ന ഒരൊറ്റ കാര്യം കൂടെ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതാം മനസ്സില്ലാത്തവൻ മരിക്കുമ്പോഴും ഒരായത്തോതിയിട്ട് മരിക്കും, ഓതാമെന്ന് നിയത്ത് ചെയ്തവൻ മരിക്കുമ്പോഴും ഒരായത്തോതിയിട്ട് മരിക്കും. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ മരിക്കുമ്പോ ഓതാൻ തീരുമാനിച്ചവർ മരിക്കുമ്പോ ഓതിയ ആയത്താണ് ഏതാണെന്ന് പറയണമെന്ന് ആഗ്രഹം. നിങ്ങൾ ഇരുന്നാ ഞാൻ പറയും, ഇല്ലെങ്കിൽ നിർത്തും. എന്ത് വേണം, എന്ത് വേണം ഉസ്താദ്? വാക്കിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കും. പിരിവല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിരിക്കണം. പിരിവ് എന്തേ പറഞ്ഞു? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം വഴുത് പറഞ്ഞത് ഇവര് വിളിച്ചിട്ട് ഞാൻ വഴുത് പറഞ്ഞു. ഇനി ഞാൻ വഴുത് പറയണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി ഞാൻ വഴുത് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വഴുത് പറയുമ്പോ ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ എന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനൊരു 3 സലാത്ത് പറയും. എല്ലാരും എഴുന്നേറ്റ്, എല്ലാരും എഴുന്നേക്കാം. 3 സ്വലാത്ത് പറയും. ഈ 3 സ്വലാത്ത് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇരുന്നാൽ ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ. 3 സ്വലാത്ത് പറഞ്ഞിട്ട് ഈ സദസ്സിൽ ഇരുന്നാ എന്താ കണ്ടീഷൻ? പിന്നെ ദുആയും പറഞ്ഞ് 3 സ്വലാത്തും പറഞ്ഞിട്ടേ പിരിയാവൂ. അതിന്റെ ഇടയിൽ ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇപ്പം പൊക്കോണം. അതിന്റെ ഇടയിൽ ആർക്ക് വിരോധമില്ല, ഒന്നുമില്ല, സ്നേഹത്തോടാ പറയണം. കാരണം ദുആ ചെയ്യുമ്പോ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർ മാത്രമേ ഇരിക്കാവൂ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പോകണമെന്നുള്ളവർ ഇപ്പൊ പൊക്കോണം. ആരും തിരിഞ്ഞു നോക്കരുത്. ഒരു 3 സലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്,
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇരിക്കേണ്ടവർക്ക് ഇരിക്കാൻ, പോകേണ്ടവർ പോകാം. ആരും പോണില്ലേ അപ്പ? അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നാളെ അവന്റെ സ്വർഗത്തിലും നമ്മുടെ ഈ മുഖത്ത് കണ്ട പുഞ്ചിരി അള്ളാഹു മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവേ, സ്വർഗത്തിൽ പോകാൻ ഈ ഒരൊറ്റ ഇരുത്തം നീ സബബാക്കണേ. റഹ്മാനെ നീ സബബാക്കണേ. അള്ളാഹുവേ, ഈ സദഖ, ഈ ഒരു തീരുമാനം അള്ളാഹുവേ പടച്ചവനെ സ്വർഗം കിട്ടാനുള്ള ഒരു കാരണമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന ആറാമത്തെ പ്രതിഫലം, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അഹങ്കാരിയെ പോലെ ജീവിക്കുന്നവൻ, ഖുർആൻ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലികളെ പോലെയാ, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ റോഡിലൂടെ നടന്നു പോകുന്ന നാല് കാലുള്ള നായിയെ പോലെയാണെന്ന് നിങ്ങളെ നായിയോട് ഉപമിച്ചെന്ന് ആരും പറയരുത്. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലികളെ പോലെയാ എന്ന് പറഞ്ഞ നായിയെ പോലെയാ എന്നിട്ട് പറഞ്ഞു അല്ല. കാരണം എന്തേ? ഞാനൊരു തഫ്സീർ പറയാം, ഖുർആനിലൊന്നും കാണില്ല ഈ തഫ്സീർ. എന്റെ ഒരു വിശദീകരണം പറയാം. അള്ളാഹു പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലിയെ പോലെയാ എന്നിട്ട് പറഞ്ഞു അല്ല. കാരണം എന്തേ? നാളെ പടച്ചവന്റെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു എല്ലാ മൃഗങ്ങളോടും ചോദിക്കും നിങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ, നിങ്ങൾക്ക് വല്ല പരാതിയുണ്ടോ. ആ സമയത്ത് അള്ളാഹു നായിയോട് ചോദിക്കും നിനക്ക് വല്ല പരാതിയുണ്ടോ. നായി പറയും പക്ഷെ എനിക്കൊരു പരാതിയുണ്ട്. എന്തേ നിന്റെ പരാതി? അള്ളാഹുവെ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും നന്ദി രേഖപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെങ്കിലും ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ട്. അള്ളാഹുവെ, ഈ നന്ദി ഇല്ലാത്ത മനുഷ്യനെ എന്തിനാ അല്ലാ എന്നോട് ഉപമിച്ചു? ചിലപ്പോ അള്ളാഹിനോട് ചോദിക്കും മൃഗങ്ങള് എന്തിനാ ഈ വൃത്തികെട്ടവനെ എന്നോട് ഉപമിച്ചത്, ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ടല്ലോ ഈ നന്ദിയില്ലാത്തവനെ. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു മനുഷ്യൻ അധപ്പതിച്ച നാൽക്കാലികളെ പോലെയല്ല, അതിനും അപ്പുറമാണെന്ന് നബി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ബൽഹും അല്ലല്ല, അതിനെക്കാളും വൃത്തികെട്ടവനാകുമെന്ന് ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാർ, ഇത്രയും നേരെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഒരു ചരിത്രം പോലും, എനിക്ക് ഈ ചരിത്രങ്ങളോട് വലിയ പ്രാധാന്യം ഇല്ലാത്താലെങ്കിലും എന്റെ സഹോദരിമാർ, ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പോലും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പരാതി വേണ്ട. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് നല്ലൊരു ചരിത്രം പറഞ്ഞുതരാം. മക്കളെ രാത്രി കിടത്തുറക്കുമ്പോ മക്കള് ചോദിക്കും ഒരു കഥ പറഞ്ഞുതരാൻ, പറഞ്ഞു കൊടുക്കണ ഒരു കഥ. സിനിമയും സീരിയലും ഇല്ലാത്ത കഥകളൊന്നും പറയരുത്, നല്ല കഥ പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉമ്മ അതുപോലെ കഥകൾ പറഞ്ഞു നിട്ട നിന്നെ വളർത്തിയ. ഞാൻ എപ്പോഴും പെങ്ങന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പെണ്ണുങ്ങൾ എപ്പോഴും പറയും മരണവേദനയുടെ വേദനയും നൊന്തട്ട ഞാൻ പ്രസവിച്ചേ. ഒന്ന് പ്രസവിച്ചു കഴിയുമ്പോഴേ പറയും പ്രസവം നിർത്തി, എനിക്ക് വയ്യ, എനിക്ക് വയ്യ. അവര് പറയും മരണവേദനയാണ്. നമുക്ക് ആർക്ക് ഈ വേദന അറിയൂ? നമ്മൾ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ? മരണവേദന എന്താണെന്ന് ലോകത്ത് ഒരാണിനും അറിയില്ല, പ്രസവം നടത്തുന്ന ആൺ ഡോക്ടറിന് പോലും അറിയില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് അറിയാം മരണവേദനയുടെ വേദന എന്താണ്. കാരണം അതിന്റെ ഒരു ഭാഗമാണ് പ്രസവ വേദന. മൂന്നും നാലും പ്രസവിച്ച ഉമ്മമാര് നന്നാവാത്ത എന്താണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത. ഈ അനുഭവിച്ചവര് പറയല്ലേ, അനുഭവിച്ചിട്ടും നന്നാവുന്നില്ലല്ലോ പെങ്ങളെ. ഇങ്ങനെ ഇരിക്കുക കുത്തിയിട്ട്, ഉമ്മയാണ് അമീർ, ഫ്രണ്ടിൽ ഇരിക്കും, മക്കള് പറയില്ല. ഉമ്മ വെണ്ടിയിരുന്ന് കുത്ത മുടിയൊക്കെ നരച്ചിട്ട് എന്താപ്പ ഇല്ലേ. പെങ്ങൾക്ക് നല്ലൊരു പെണ്ണിനെ ഞാൻ പറഞ്ഞുതരാം, പഠിക്ക്. നിന്നെ പോലെ ഒരു പെണ്ണ്, നിന്നെ പോലെ ഒരു പെണ്ണ്, വികാരം വിചാരം എല്ലാം ഉണ്ട്, പച്ച ഇറച്ചിയുള്ള നിന്നെ പോലെ ഒരു പെണ്ണ്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ആരെന്നറിയുവോ ഒരു ഉസ്താദ് വഴുതു പറയാ, ഒരാള് വഴുതു പറയാ, അള്ളാഹുവെ പടച്ചവനെ വഴുതു പറഞ്ഞു കൊണ്ടിരിക്കുമ്പോ ഞാനും നിങ്ങളും പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാ, ഒരുപാട് ആയത്തുകൾ കേൾക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. അൽഹാകുമുത്തകാസുറ ഹത്താ സുറുതുമുൽ മഖാബിറ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ ലവ തഅലമൂന ഇൽമൽ യഖീന ലതറബുന്ന ലജഹീമ സുമ്മ ലതറബുന്നഹ عين اليقين ثم لتسألن يومئذ عن النعيم
ഈ സൂറത്തിന്റെ മഹത്വം അറിയുമോ? ഈ സൂറത്തിന്റെ പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഈ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം എത്ര വലിയ വൃത്തികെട്ടവനാണെങ്കിലും നന്നാകുന്ന സൂറത്താ. എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിക്കുന്ന മക്കളുണ്ടല്ലോ, അതാ വ്യഭിചരിക്കുന്ന മക്കളുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും നന്നാകാത്ത ഭർത്താക്കന്മാരുണ്ടല്ലോ. പെങ്ങളെ, ഓതിയിട്ട തലയിലൂതുമോളെ, പെങ്ങളെ, ഈ സൂറത്തോതിയാ എത്ര വലിയ വൃത്തികെട്ടവനും നന്നാകുമെന്ന് പ്രവാചകൻ പറഞ്ഞു തരികയാ. ഈ സൂറത്തിന്റെ അർത്ഥം ഒന്ന് വായിച്ചു നോക്കിയാ മതി. പണച്ചവരെ, പ്രവാചകൻ ഇങ്ങനെ പറയുകയാണ്, ഈ സൂറത്ത് ഓതിയിട്ട് അതാ ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ, ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരു പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, പ്രസംഗം കേട്ട് കരഞ്ഞു കരഞ്ഞു തളർന്നു വീഴുകയാ. ആരാ തളർന്നു വീണതെന്നറിയുമോ? മദീന ഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ കരഞ്ഞു കരഞ്ഞു ബോധം കെട്ട് വീഴുകയാണ്. വയലുകടിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. നഫീസ എഴുന്നേറ്റിട്ട് തന്റെ വീട്ടിലേക്ക് പോവുകയാ. തനിക്ക് ബോധം വന്നപ്പോ തന്റെ വീട്ടിലേക്ക് കടന്നു തെല്ലുകയാണ്. പടച്ചവരെ, വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലകെടുത്ത് മാറ്റിയിട്ട് പടച്ചവരെ കുഴിയെടുക്കാൻ തുടങ്ങുകയാ. സ്വന്തമായിട്ടൊരു പെണ്ണ് ഖബറ് കുടിക്കുകയാ. ധൈര്യമുണ്ടോ പെങ്ങളെ? നിന്റെ വീടിനകത്തൊരു ഖബറ് കുടിക്കാ ധൈര്യമുണ്ടോ? ഖബറിന്റെ ചാരത്ത് പോകാറുള്ള ധൈര്യമുണ്ടോ? നഫീസത്തിൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ആരും കാണാതെ പാതിരാത്രി തന്റെ വീടിനകത്തിരുന്ന് ഖബറ് കുടിക്കുകയാണ്. ഖബറ് കുടിക്കുമ്പോ കണ്ണ് നിറയുകയാ. പടച്ചവരെ, കണ്ണിലൂടെ കണ്ണുനീര് വീണിട്ട് ഖബറിനകത്തുള്ള മണ്ണ് മുഴുവനും നനഞ്ഞു പോവുകയാ. കാരണം ഖബറാണല്ലോ, ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട വീടാണല്ലോ, ചിതലും പുഴുക്കളുടെ വീടാണല്ലോ, പാമ്പുകളും തേടുകളും ഉണ്ടല്ലോ. പടച്ചവന്, എന്റെ ശരീരം ഇതിനകത്തേക്ക് ഇറക്കി വെക്കുമല്ലോ. അല്ലാഹുവേ, നഫീസത്തിൽ മിസ്രിയ കരയുകയാണ്. ചിതലും പുഴുക്കളും താപളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിനാണ് പരസ്പരം തിന്നുന്നതിൽ, കാർഡില്ല റേഷന് വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. നഫീസ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. പണച്ചവനെ, എല്ലാ ദിവസവും നോമ്പുകാരിയാ, ഖബറ് കുടിക്കുന്നത് രാത്രിയാണ്, ഖബറ് കുടിക്കുന്നത് രാത്രിയാണ്. പണച്ചവരെ, ആരും കാണാതെ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി കഴിയുമ്പോ ഖബറിൽ കാടനം ചെയ്യണമല്ലോ. നഫീസ റളിയല്ലാഹു തആല അൻഹ പണച്ചവരെ പോയിട്ട് ഒതുവെടുത്തിട്ട് കടന്നു വരികയാ. ഒതുവെടുത്തിട്ട് കടന്നു വന്ന് മുസല്ല എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങുകയാ. എന്നിട്ട് ഖബറിനകത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. എത്ര റക്അത്താ നിസ്കരിച്ചതെന്നറിയുമോ? 10,000 റക്അത്തോളം ഖബറിനകത്തിരുന്ന് നിസ്കരിച്ചു പെങ്ങളെ. വയസ്സ് കുറേയായല്ലോ, 50, 60, 40, 30, 20 വയസ്സായവരുണ്ടല്ലോ. പെങ്ങളെ, നിന്റെ ഈ 60 കൊല്ലത്തിന്റെ ഇടയില് ഇന്ന് വരെ 10,000 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ പെങ്ങള്? നഫീസ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്ന് 10,000 റക്അത്ത് നിസ്കരിക്കുകയാ. നിസ്കരിക്കുക മാത്രമല്ല ചെയ്തത്, അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാണ്. ഖബറിനകത്തെ കൂട്ടുകാരനാണല്ലോ, ഖബറിനകത്തെ കൂട്ടുകാരനാണല്ലോ. പടച്ചവരെ, ഖബറിനകത്തിറങ്ങിയിരുന്നിട്ട് അവിടെ നിന്ന് ഓതാൻ തുടങ്ങുന്നു. അലിഫ് ലാ ذلك الكتاب لا ريب فيه هدى للمتقين. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകയാണ്. 114 അധ്യായങ്ങൾ എത്ര പ്രാവശ്യമാതെന്നറിയുമോ? ഒന്നല്ല, 10 അല്ല, 50 അല്ല, 100 അല്ല, 1,000 അല്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ 4,000 പ്രാവശ്യം ഓതി തീർത്തു പെങ്ങളെ.
നാലായിരം വേണ്ട മോളെ, നാലായിരം വേണ്ട പെങ്ങളെ, ഒരു പ്രാവശ്യം ഓതി തീർത്തിട്ടുണ്ടോ? നിന്റെ 50 കൊല്ലത്തിനിടയിൽ, നിന്റെ 40 വയസ്സിന്റെ ഇടയില് ഒരു ദിവസം ഒരു പേര് ഓതിയാ മതിയായിരുന്നു, ഒരു ദിവസം 12 വരെ ഓതിയാ മതിയായിരുന്നു. എത്ര ഹത്തം തീർക്കാമായിരുന്നു പെണ്ണ്. നഫീസ റളിയല്ലാഹു തആല അൻഹാ കബറിനകത്തിരുന്ന് 4000 ഖത്ത് ഓതി തീർത്തു. പടച്ചവരെ രോഗം പിടിച്ച് കിടക്കുകയാ. എല്ലാ ദിവസവും നോമ്പാ, രാത്രിയിൽ ഉറക്കമില്ല. രോഗം പിടിച്ച് വീടിനകത്ത് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് പറയുന്നു, നഫീസ നഫീസ, നിന്റെ എത്രയോ സുന്ദരിയായിരുന്നു നഫീസ, എല്ലാ പോയല്ലോ, തൊലി കറുത്തു പോയല്ലോ, കണ്ണു കുടിഞ്ഞു പോയല്ലോ, എല്ലുവിളിയിൽ കാണുന്നല്ലോ, ഇല്ലാത്ത രോഗമില്ലല്ലോ നഫീസ. ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് ഭക്ഷണം കടിച്ചുകൂടെ, ഒരു രാത്രിയെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ, നീ മരിച്ചു പോകും നഫീസ, നീ മരിച്ചു പോകും നഫീസ. നഫീസ റളിയല്ലാഹു തആല അൻഹാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ കുടുംബക്കാരോട് പറയുകയാ, 30 കൊല്ലമായി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? 30 കൊല്ലമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ. അല്ലാഹുവേ, മരിക്കുന്ന ദിവസം എന്നെ ഒരു നോമ്പുകാരിയാക്കണേ അല്ലാ. ഒരു പെണ്ണ് 30 കൊല്ലം ദുആ ചെയ്തത് അങ്ങനെയാ. രണ്ടാമത്തെ ആഗ്രഹം, അല്ലാഹുവേ ഖുർആനോടി മരിപ്പിക്കണേ അല്ലാ. കുടുംബക്കാര് മുഴുവനും ഇറങ്ങി പോവുകയാ. നഫീസ റളിയല്ലാഹു തആല അൻഹാ പടച്ചവര് കിടന്നു കിടന്ന് അവസാനം മരണത്തിന്റെ സമയമെടുത്തപ്പോൾ, മരണത്തിന്റെ സമയമെടുക്കുമ്പോ പടച്ചവര് വെളിയിലേക്ക് കടന്നു തെല്ലുകയാ. നഫീസ റളിയല്ലാഹു തആല അൻഹാ വെളിയിലേക്ക് കടന്നു ചെന്നിട്ട് സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാ. പെങ്ങളെ, സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയാണ്. എന്നിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന കഫന്തുണിയും എടുത്തുകൊണ്ട് സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിന്റെ ചാരത്ത് പോയിട്ട് അല്ലാഹു കൊടുത്തു വിടുന്ന സമ്മാന പൊതിയും കാത്തു കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്രായീൽ. അസ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ് വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. മരിക്കുന്ന ദിവസം സുന്നത്ത് നോപ്പാ. 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിയതാ. മരിക്കുമ്പോ നോമ്പുകാരിയായിട്ടാ മരിക്കുന്നത്. അസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങി, അസ്രായീൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. പടച്ചവരെ വേദന സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല. നഫീസ റളിയല്ലാഹു തആല അൻഹാ മരണവേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടന്ന് കരയുമ്പോ അസ്രായീൽ ചോദിക്കുകയാണ്, അസ്രായീൽ ചോദിക്കുകയാ, അയ്യത്തുഹ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മോളെ നഫീസ, എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നോക്കി നഫീസ, ആകാശത്തിന്റെ കവാടങ്ങളെ തുറന്നിട്ട് കൊണ്ട് മലക്കുകളെ നിരന്ന് നിരന്ന് സഫായി നിൽക്കുന്നത് കണ്ടോ? നിന്നെ കൊണ്ടുപോകാനാ നഫീസ, നിന്നെ സ്വീകരിക്കാനാ നഫീസ. അതുകൊണ്ട് കരയല്ലേ, ഇർജിഴിയില റബ്ബിഹിറാലിയതൻ ഫദ്ഖുലി ഫീ ബാദി വദ്ഖുലി ജന്നതി. മലക്കുകളെ സ്വാഗതമരുളുകയാണ്. റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് അരയുടെ ഭാഗമെത്തി. അല്ലാഹുവേ, 30 കൊല്ലം സ്വന്തം കൈകൊണ്ട് കുടിച്ച് കബറിനകത്തിറങ്ങിയിരുന്ന് നമസ്കരിച്ചു റബ്ബിനോട് ദുആ ചെയ്തതല്ലാ. മരിക്കുമ്പോ ഖുർആൻ ഓതി എന്നെ മരിപ്പിക്കണേ അല്ലാ.
പൊന്നുമോളെ, ഇന്നു മുതൽ പഠിക്കു പെങ്ങളെ, ഇന്നു മുതൽ ഓതി പഠിക്കു പെങ്ങളെ. നഫീസത്തിൽ മിസ്രി അറിയല്ലാഹു തയാലാർഗ കബറിനകത്തിരുന്നിരുന്ന് ഓതി തീർത്ത ഖുർആൻ അതെടുക്കുകയാ. എന്നിട്ടൊരായത്ത് ഓതിയിട്ടാ മരിച്ചു പോയത്, എന്നിട്ടൊരായത്ത് ഓതിയിട്ടാ മരിച്ചു പോയത്. ഏതായത്തെന്നറിയുമോ, ഏതായത്തെന്നറിയുമോ? പടച്ചവന്റെ സ്വർഗത്തിന്റെ ആയത്തോതി, പച്ചപ്പറവുകളെ പോലെ പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് നോമ്പുകാരിയെ പോലെ പറന്നുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, അല്ലാന്റെ ഖുർആൻ മറക്കല്ലേ, അല്ലാന്റെ ഖുർആൻ മറക്കല്ലേ? അത് നിന്റെ വീടിന്റെ വിളക്കാ പൊന്നുമോള്, അത് നിന്റെ വീടിന്റെ അനുഗ്രഹമാ പൊന്നു പെങ്ങള്, അത് നിന്റെ വീടിന്റെ പറക്കത്താ പൊന്നുമോള്, അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ചുകളെ പൊന്നുമോള്, അത് നിന്നെ ശപിച്ചു കൊണ്ടിരിക്കുകയാ. പടച്ചവരെ എന്ന് തുറന്നു നോക്കുന്നില്ലല്ലോ, എന്റെ പൊടിയെന്ന് തുടയ്ക്കുന്നില്ലല്ലോ, എന്റെ പരായത്ത് പോലെ ബോധുന്നില്ലല്ലോ. ഇവിടെ വെറുതെ വിടല്ലേ, ഇവിടെ വെറുതെ വിടല്ലേ? അള്ളാഹുവിന്റെ ഖുർആൻ നിന്റെ വീടിനകത്തിരുന്ന് ശപിക്കുന്നത് കൊണ്ടാ നിന്റെ കുടുംബത്തിന്റെ അകത്ത് സമാധാനമില്ലാത്തത്, നിന്റെ കുടുംബത്തിനകത്ത് തമ്മിലടിയാകുന്നത്, എത്ര കിട്ടിയാലും മതി വരാത്തത്, നിന്റെ കുടുംബത്തിലെ സ്നേഹമില്ലാത്തത്, നിന്റെ മക്കള് തലതിരിഞ്ഞു പോകുന്നത്, എല്ലാ ഖുർആനിന്റെ ശാപങ്ങളുണ്ടാ പെങ്ങളോ? ഓതുമോള്, ആരടി മണ്ണിനകത്ത് നീ തനിച്ചല്ല പെങ്ങളോ? വരും പെങ്ങള്, വരും പെങ്ങള്. നിന്റെ മയ്യത്ത് കൊണ്ട് കബറിനകത്ത് വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ മുൻകരും നക്കീറും വന്നിട്ട് ചോദിക്കുകയാ, മൻ റബ്ബുക ഖുർആൻ പറയും അവനോട് ചോദിക്കല്ലേ? എന്റെ കൂട്ടുകാരൻ കിടന്നുറങ്ങട്ടെ, എന്റെ കൂട്ടുകാരൻ കിടന്നുറങ്ങട്ടെ, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, എന്റെ കൂട്ടുകാരൻ ഉറങ്ങട്ടെ. തെങ്ങളെ ഖുർആൻ പറയണം പൊന്നുപോലെ, ചെറുപ്പക്കാരാ പറയണം പൊന്നുപോലെ. അതുകൊണ്ട് അള്ളവരവസരം തരികയാ, ഇന്ന് വെള്ളി ആടിച്ചരാവാ പൊന്നുപോലെ, നാളെ എഴുന്നേൽക്കുമെന്നുറപ്പില്ല പൊന്നുപോലെ, ഇന്ന് മരിച്ചാ സ്വർഗം കിട്ടുന്നത് കൃപറന്നിട്ട് പിരിയുകയാ. ചെയ്തു പോയ പാപങ്ങൾ വിടുവരും, ഈ പടച്ചവന്റെ സ്വർഗത്തിൽ കുഴിച്ചു മൂടിയിട്ട് അല്ല നിനക്കൊരവസരം തരികയാ. നന്നാകാ, മനസ്സുണ്ടെങ്കില് നന്നാകുമോരെ, മനസ്സുണ്ടെങ്കില് നന്നാകുമെങ്ങടെ? അല്ലാന്റെ റസൂല് പറയുകയാ, ആറ് മണ്ണിനകത്തേക്ക് പോകുമ്പോ അന ബൈതുൽ വഹദ, എന്റെ വീടിനകത്ത് ആരുമില്ലടാ, എന്റെ വീടിനകത്ത് ഒരു മനുഷ്യനുമില്ല, നീ ഒറ്റയ്ക്ക് കിടന്ന് ബോറടിക്കാതിരിക്കാ. വരുമ്പോ ഖുർആനെന്ന കൂട്ടുകാരനുമായി എന്റെ വീട്ടിലേക്ക് വന്നാ നിന്റെ മണ്ണറ മണിയറയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു കൊണ്ടുപോകാൻ ഭാഗ്യം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. അല്ലാഹു കേട്ടതൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെയൊക്കെ പഠിപ്പിക്കുക സഹോദരങ്ങളെ, മക്കളെയൊക്കെ പഠിപ്പിക്കുക. എന്റെ വയത് കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്വന്തം ഒരു മകനെ പോലെ കൂടെ പുറപ്പിനെ പോലെ ചോദിക്കട്ടെ. ഈ പാതിരാത്രി സദസ്സിയിരിക്കണം എന്റെ സഹോദരങ്ങൾ, വാപ്പമാരും ഉമ്മമാരൊക്കെ വയത് കഴിഞ്ഞ് വീട്ടിൽ പോകണം. നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് സ്വന്തം മകനെ വിളിച്ചിട്ട് ചോദിക്കണം, വാപ്പ ഇന്ന് ഉറങ്ങല്ലേ? ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മക്കളുള്ള എല്ലാ ഉമ്മയും ഉപ്പയും സ്വന്തം മക്കളെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ചോദിക്കണം, മോനെ എന്റെ മയ്യത്ത് ഒളിപ്പിക്കാനെങ്കിലും അറിയോ? മോനെ ചോദിക്കോ, വാപ്പ നീ നാളെ ഉച്ചയ്ക്ക് മരിച്ചു, ഇന്ന് രാത്രി മരിച്ചു, നാളെ ജുമയ്ക്ക് മുമ്പ് നിന്റെ വീടിന്റെ പുറകിൽ ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് നിന്നെ കുളിപ്പിക്കാനെടുത്ത് കടത്തുമ്പോ എന്റെ മക്കള് കുളിപ്പിക്കോ, സ്വന്തം മോൻ കുളിപ്പിക്കോ. ചോദിക്കു പെങ്ങള എന്റെ മോളോട്, സ്വന്തം മകളോട് ചോദിക്കോ, ഉമ്മ എന്റെ മയ്യത്ത് കുളിപ്പിക്കാനെങ്കിലും അറിയോ? അല്ലാഹുവേ, മക്കള് തെണ്ടാ നടന്നിട്ട് ആരെങ്കിലും ഉണ്ടോ എന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ? എന്റെ ഉമ്മാനെന്ന് കുളിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ? മക്കള് തെണ്ടി നടക്കാൻ
പള്ളി നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ഇമാമത്ത് നിൽക്കാൻ അറിയുന്ന മക്കളുണ്ടോ? അപ്പ സ്വന്തം നിന്റെ മയ്യത്തിന്റെ ഇമാമ നിന്റെ മോനാകണം, അങ്ങനെ ചിന്തിക്കുക. അറിയോ, പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരുപ്പ? ആരോടാ ഞാൻ ഇത് പറയണേ? ആരോടാ ഇത് പറയണേ? ഇന്ന് വയത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞ് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇവിടെ എവിടെയോ കിടപ്പുണ്ടല്ലോ കബറിനകത്ത്. നിങ്ങളുടെ ഉമ്മ ഇപ്പൊ എവിടെയോ കബറിനകത്ത് കിടപ്പുണ്ടല്ലോ. ഇന്ന് വയത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ പള്ളിക്കാട്ടി പോയി നിന്നിട്ട് ആ ഉമ്മയുടെയും ഉപ്പയുടെയും കബറിന്റെ ചാരത്ത് നിന്നിട്ട് തെറ്റാതെ കാണാതെ ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട്! ഒരു യാസീൻ ഓതാനെങ്കിലും പഠിക്ക സഹോദരൻ. ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ വേണ്ടി, നമുക്ക് വേണ്ടി ജീവിച്ചവരല്ലേ പലരും? ജീവിക്കാൻ മറന്നുപോയി മക്കൾക്ക് വേണ്ടി. നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിക്കാൻ മറന്നുപോയവരാ. നമുക്ക് വേണ്ടി മുണ്ടും മുറുക്കി അവര് പട്ടിണി കിടന്നിട്ട് നമുക്ക് ഭക്ഷണം തന്നവരാ. ഇന്ന് അവരുടെ ഗതി എന്തെന്നറിയോ? നമ്മളൊക്കെ സുഖിച്ച് നടക്കുക, നമ്മുടെ ഉപ്പ കബറി കിടന്ന് തെണ്ട അത് മനസ്സിലാക്കുക. എന്നൊരു ഹദീസ് കണ്ട് വിഷയം നോക്കിയപ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വാപ്പയും ഉമ്മയും ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിച്ചിട്ടല്ല നമ്മളെ ഇത്രയും വളർത്തിയത്. ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ നമ്മളെ വളർത്തിയ നമ്മുടെ ഉപ്പ ഇന്ന് കബറി കിടന്ന് യാചിക്ക. അല്ലാ, ആരെങ്കിലും എനിക്കൊന്ന് ദുആ ചെയ്യണേ. അല്ലാ, ആരെങ്കിലും ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എനിക്ക് ദുആ ചെയ്യണേ എന്ന് കബറി കിടന്ന് യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വന്തം ഉപ്പാനെ ഉമ്മാനെയും തെണ്ടാൻ വിട്ട അള്ളാഹു വെറുതെ വിടൂല. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വന്തം മാതാപിതാക്കളെ യാചിപ്പിച്ച നാളെ കബറി കിടന്ന് നിനക്കും യാചിക്കേണ്ടിയവരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അഹങ്കാരമൊക്കെ കുറയ്ക്ക് സഹോദരിമാരെ. ഒന്ന് നന്നാകു, വയസ്സ് കുറയായില്ലേ ഉമ്മ? 10, 30, 40 വയസ്സായിട്ട് നന്നാകാത്തവളെ പിന്നെന്താ പറയുക? ഏതൊരു മനുഷ്യന് 40 വയസ്സാകുമ്പോ പക്കത എത്തുന്ന 40, 50 വയസ്സായിട്ട് നന്നാകാത്ത മനുഷ്യനെ പിന്നെ ആരാ നന്നാക്ക? കുറെ ആയില്ലേ? എത്ര കുട്ടികളുടെ മയ്യത്ത് കൊണ്ട് കബറടക്കി, നിങ്ങളെ കാലി എത്രയോ പ്രായം കുറഞ്ഞവരുടെ കബറടക്കി. അല്ലാഹു പ്രസവനെ, എന്നിട്ട് നന്നാകാൻ മനസ്സില്ലാതെ ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്ത്. നിങ്ങളും മാതൃകയാകെ, നിങ്ങളും മാതൃകയാകെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ ഉപ്പാന്റെ കബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പെണ്ണ് പള്ളിയുടെ പുറത്ത് നിൽക്കാം, ഒരു സ്ത്രീ ബാഗും പിടിച്ചോണ്ട് പള്ളിയുടെ പുറത്ത് നിൽക്കാം. എന്നോട് പറഞ്ഞു, ഉസ്താദെ എന്റെ മകൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് കാണുന്നില്ല ഉസ്താദെ, കുറെ നേരമായി ഒന്ന് വിളിച്ചോണ്ട് വരാം. പടശ്വനെ, ഞാനിങ്ങനെ പള്ളിക്കാട്ടി പോയിട്ട് നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. ഞാൻ ഇറങ്ങി വന്നു, ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ആരില്ല. ഒരു 30 വയസ്സ് വരെ പെണ്ണിന് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇല്ല ഉസ്താദെ, എന്റെ മോൻ അവൻ ലീവ് കഴിഞ്ഞിട്ട് കോളേജിൽ പോകാ, പാപ്പാനോട് യാത്ര പറയാൻ പോയതാ, കാണുന്നില്ല, എനിക്ക് ശുദ്ധിയില്ല അങ്ങോട്ട് കയറി പോകാൻ, ഉസ്താദ് ഒന്ന് വിളിച്ചോണ്ട് വരുമോ? പ്രശ്നം, എനിക്ക് വിഷമം തോന്നി. ഞാൻ ഇങ്ങനെ പള്ളിക്കാട് മുഴുവനും തെരഞ്ഞു നോക്കുമ്പോ ഒരു 12 വയസ്സുള്ള ഒരു മോൻ ഒരു കബറിന്റെ മുകളിൽ കിടന്ന് കരയാ. 12 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി പ്രശ്നെ തന്റെ വാപ്പാടെ കബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞിട്ട് അവന്റെ വെള്ള ജുബ മുഴുവൻ നനഞ്ഞിട്ട് മണ്ണായിരിക്കാം, എന്റെ ശരീരം മുഴുവനും മണ്ണ്. പടച്ചാനെ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കിയെടുത്ത്, എനിക്ക് സങ്കടം തോന്നി, ഒന്ന് പൊക്കിയെടുത്തു കരച്ചിൽ ഏങ്ങാ നിന്ന്, വാപ്പാനോട് യാത്ര പറയുക, വാപ്പ ഞാൻ കോളേജിൽ പഠിക്കാൻ പോവാ, വാപ്പാനോട് യാത്ര പറയാ. ഇറങ്ങണ സമയത്ത് എന്നോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യ് എന്റെ ഉപ്പാന് വേണ്ടി, എന്റെ ഉപ്പാന് വേണ്ടി ഉസ്താദ് ഒന്ന് ദുആ ചെയ്യ്. ഞാനൊരു ഫാത്തിഹ ഓതി. ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ നീ ദുആ ചെയ്യടാ, നീ ദുആ ചെയ്താ നിന്റെ ഉപ്പാൻ എന്ത് സന്തോഷോ. നിന്റെ ഉപ്പ നിന്നെ ഒരുപാട് പഠിപ്പിച്ച, പക്ഷെ നിന്നെ പഠിച്ചു കാണാൻ ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് വിധി ഉണ്ടായില്ല. നീ ദുആ ചെയ്, ഞാൻ ആമീൻ പറയും. ഇല്ല ഉസ്താദ്, നിങ്ങൾ ദുആ ചെയ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിന്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ദുആ ചെയ്തു. ദുആ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവേ ഈ മനുഷ്യന്റെ കബറിനകത്ത് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ. അല്ല അമ്മോ, തളർന്നു കരഞ്ഞ് കരഞ്ഞ് തളർന്നു പാന്റെ കബറിന്റെ മുകളിലേക്ക് തളർന്നു വീണുപോയ പുന്നോ കരഞ്ഞിട്ട്. നമുക്ക് അല്ലാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു അങ്ങനെയുള്ള മക്കളെ, പണം മതി എല്ലാവർക്കും, എല്ലാവർക്കും പണം മതി. വാപ്പ ആരുണ്ട് പാപ്പളൊക്കെ തിരിഞ്ഞു നോക്കാ, നമ്മുടെ മക്കൾ ദുആ ചെയ്യൂ. നമ്മുടെ മക്കള് നമ്മളൊന്ന് തീരാൻ കൊതിച്ചിട്ട് നടക്കണവരുണ്ട്. അപ്പാടെ സമ്പത്ത് മാത്രം മതി, ആരുണ്ടാകില്ല കബറി പോകുമ്പോ. അതുകൊണ്ട് സഹായത്തിന് വേണ്ടി ആരെങ്കിലൊക്കെ കരുതിവേ, ആരെങ്കിലും കരുതിവേ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുബെ പടച്ചവനെ, ഞങ്ങളുടെ 6 മണ്ണ് നീ സ്വർഗമാക്കി തരണേ പടച്ചവനെ. അല്ലാഹുബെ പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ നീ മരണവേദന കുറച്ചു തരണേ. അല്ലാ,
അല്ലാഹു പ്രശ്നം ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുബെ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് ഒരു ശഹീദിനെ പോലെ വെള്ളിയാടിച്ച രാവിൽ കടക്കാരനല്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ അല്ലാഹുബെ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുബെ ഈ സദസ് അതിനൊരു സബബാക്കണേ തമ്പുരാനെ. സംഘാടകർ ബക്കറ്റ് എടുത്തു നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എല്ലാവരും ഒരു സദക്ക എടുക്കുക. മനസ്സിന്റെ ഉള്ളിൽ ഒന്ന് മാത്രം കരുതുക, അല്ലാഹുവെ എനിക്കൊരു നല്ല മരണം, എനിക്ക് വേറൊന്നും വേണ്ട. അല്ലാഹ് മരിക്കണ സമയത്ത് എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം. വെള്ളിയാഴ്ച രാവിലെ കടക്കാരനല്ലാത്ത രീതിയിൽ മരിക്കാൻ വേണ്ടി ഒരു സദക്ക അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വേറെ പിരിവൊന്നുമില്ല. നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് കൊടുക്ക്, ഇതാണ് നിങ്ങളുടെ സമ്പത്ത്. ഈ ബക്കറ്റിൽ ഇടുന്ന ഒരു രൂപയാണ് നിന്റെ യഥാർത്ഥ സമ്പത്ത്. വീട്ടിലിരിക്കുന്നത് നിന്റെ സമ്പത്തല്ല. ശൈത്താൻ കയ്യിൽ പിടിച്ചിട്ട് പറയും, കൊടുക്കല്ലേ, അവനെ തിരിച്ചടിച്ചിട്ട് കൊടുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവെ ആരെല്ലാം സദക്ക കൊടുക്കുന്നു, അർഹമു റഹീമായ അല്ലാഹുവെ അറുത്തു മുറിക്കുന്ന മാറാ രോഗങ്ങളെ തൊട്ട് ഈ പാവങ്ങളെ നീ കാക്കണേ. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങൾ ആരെയും ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം തരല്ലേ അല്ലാ. അല്ലാഹുവെ മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് വെള്ളിയാടിച്ച രാവിൽ മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും അതിലേക്ക് നല്ലൊരു സദക്കയിടുക. നമുക്ക് എന്നിട്ട് ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഒരു മൂന്ന് സലാത്ത് എല്ലാവരും പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എഴുന്നേറ്റ് പോകരുത്, ദുആ ചെയ്തിട്ടേ പോകാം. ഇൻഷാല്ലാ പെട്ടെന്ന് ബക്കറ്റ് നിന്ന് പെട്ടെന്ന് എല്ലാവരുടെ അടുത്തും, സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും, റോഡിൽ നിൽക്കുന്നവരുടെ തെക്ക് എല്ലാവരുടെ അടുത്തും പോകാം. ഇൻഷാല്ലാ പെട്ടെന്ന് അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയും ഇല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ ആയത്തോതുന്ന മനുഷ്യന്റെ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ മറയുള്ളൂ. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ജീവിച്ചിരിക്കുമ്പോ ഒരു പെണ്ണ് പോയില്ലേ അടുത്ത്, ഒരു പെണ്ണ് ജീവിച്ചിരുന്നപ്പോ സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞവരെ അങ്ങനെ പറ്റൂല. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കൽ നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാ ഒരു സൂറത്ത് ഓതിയിട്ട് ഒറ്റ ആയത്ത് പഠിച്ചിട്ട് ഈ സദസ്സിൽ വെച്ച് ഓതിയിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ബക്കറ്റ് കഴിഞ്ഞപ്പോ പിരിവ് കഴിഞ്ഞു ഒന്ന് ഉഷാറായിട്ട് ഇൻഷാല്ലാ നിങ്ങളൊക്കെ എഴുന്നേറ്റ് ഈ ഫ്രണ്ടി ഉള്ളവരൊക്കെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് നീ കേറി കേറിക്കോ. ഇനി ദുആ മാത്രമേ ഉള്ളൂ. അടുത്ത ബക്കറ്റിൽ പൈസ ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് വരിക. ഇൻഷാല്ലാ എഴുന്നേറ്റ് പോയേക്കല്ല്, എഴുന്നേറ്റ് പോകരുന്ന പഠിച്ചിട്ട് കൊടുത്തിട്ട് ഇൻഷാല്ലാ അകത്തേക്ക്. അപ്പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ് പ്രശ്നമില്ല. പൈസ ഇട്ടിട്ട് എഴുന്നേറ്റ് ഇൻഷാല്ലാ കുറെ നേരം അതിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എഴുന്നേക്കൈഷ സീരിയന്റെ മുന്നേ ഇരിക്കണം ഓർമ്മയൊക്കെ കള. എഴുന്നേറ്റ് ഇൻഷാല്ലാ എല്ലാവരും എല്ലാരും അകത്തേക്ക് കയറാം. ഇൻഷാല്ലാ ഉള്ള സ്വർഗത്തിൽ കയറി നിൽക്ക്. ഇത്രയും നേരം പുറത്തു നിന്നവരൊക്കെ ഇനി അകത്ത് കയറി. ഇനി അകത്ത് കയറിയില്ലെങ്കിൽ പിന്നെ ഹോനെ എന്ത് പറയാനാ? ഈ ദുആഇന്റെ സമയത്ത് അകത്ത് കയറാത്ത മനുഷ്യനെ കുറിച്ച് പിന്നെ എന്ത് പറയാനാ? അപ്പൊ എല്ലാരും അകത്തേക്ക് കയറി. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഒരായത്ത് പറഞ്ഞുതരാം. ഇൻഷാല്ലാ ഓതൂലേ? എന്താ ഇപ്പൊ പൈസ വെച്ചൊന്നുമില്ലല്ലോ. ഓതൂലേ? ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ഒരു ദിക്കറും ഉണ്ട്, സ്വർഗം കിട്ടുന്ന ഒരു ആയത്തും ഉണ്ട്. ഏത് വേണം? രണ്ടും കൂടെ താങ്ങോ? ആർത്തി പാടില്ലല്ലോ. ഏതെങ്കിലും ഒന്നും പിടി. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്കറ്. എല്ലാ ദിവസവും ഓതിയാൽ ഒരായത്ത് സ്വർഗം കിട്ടുന്ന ആയത്ത്. ഏത് വേണം? ഏത് വേണം മനുഷ്യന്മാരെ? എന്തിപ്പോ രണ്ടും വേണ്ട, ഒന്നും വേണ്ട ഇല്ലേ? ആയത്ത് വേണോ ദിക്കറ് വേണോ? ഏത് വേണം? രണ്ടും സ്വർഗം കിട്ടുമല്ലോ, പിന്നെന്താ? ഇങ്ങോട്ട് കേറിപ്പോ, എല്ലാരും കേറി നിൽക്കും. ഇങ്ങോട്ട് കേറ ചെറുപ്പക്കാരൊക്കെ കേറും. മക്കളെ സ്വർഗത്തിൽ കയറി നിൽക്കും. നമ്മൾ അടുത്തടുത്തേക്ക്. ഞാൻ പിരിവും പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ സംഘടന പറഞ്ഞില്ല. ആരെയും കുറ്റപ്പെടുത്തിയില്ല, വേദനിപ്പിച്ചില്ല, ഒന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നു നല്ല രീതി വാഴത്, എന്നോട് സംഘാട് എനിക്ക് തോന്നുന്നു വാഴത് പറഞ്ഞതിൽ ഏറ്റവും നല്ല രീതിയിൽ. ചിലപ്പോഴൊക്കെ എന്റെ സംസാരത്തിൽ എന്തെങ്കിലുമൊക്കെ കയറി വരും. എന്റെ സംസാരത്തിൽ അപമര്യാദ
ആയിട്ട് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കയറി വരും. ഇന്ന് അതൊന്നും വന്നിട്ടില്ല. ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് പ്രസംഗിച്ചത്. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയണമല്ല. പ്രസംഗിക്കാൻ എനിക്ക് അറിയില്ല, അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പൊട്ടം മാവിലെറിയുമ്പോ മാങ്ങ വീഴും. ഇതുപോലെ അള്ളാഹു ഒരു അനുഗ്രഹം തന്നു ഇങ്ങനെ പോന്നു, എത്ര നാളെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരിക. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇൻഷാല്ലാ. ഏത് വേണം കേറും മനുഷ്യന്മാർ, എങ്ങട്ട് കേറും. വീണ്ടും വീണ്ടും അള്ളാഹു മറ്റേ മൂസാ നബിയുടെ മുന്നേ വന്നവനെ പോരാകല്ലേ, എങ്ങട്ട് കേറും. ഇൻഷാല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരായത്ത് ഓതിയിട്ട് പിരിയാണ്. ഇൻഷാല്ലാ ഓതിക്കൂടെ, പറ മനുഷ്യന്മാരെ ഓതിക്കൂടെ. ഇൻഷാല്ലാ. രണ്ടും വേണോ ഒന്ന് മതിയോ? രണ്ടും വേണം. രണ്ടും വേണമെങ്കിൽ ഒരു സദക്ക കൊടുക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വേറൊന്നും വേണ്ട മനുഷ്യന്മാരെ, ഇവരൊന്നും പിരിക്കണ്ട എന്ന് പറഞ്ഞു എങ്കിലും ഇവർക്ക് ഒരുപാട് പൈസ ചെലവുണ്ട്, ഒരുപാട് പൈസ ചെലവുണ്ട്. നിർബന്ധത പിരിവോ ഒന്നുമില്ല. എനിക്കിപ്പോ എന്റെ ഇറച്ചി ഇത്തിരി തിന്നാലും കുഴപ്പമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നാളെ വരുമ്പോൾ ഒരു 313 രൂപ ഇവർക്ക് കൊടുത്തേക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കൊടുത്തൂടെ, കൊടുത്തൂടെ. നിയത്തി ആരെങ്കിലും നിയത്തി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കാൻ. 313 രൂപ ഒരു മന്തി ബിരിയാണിയുടെ കാശ്. അൽഹംദുലില്ല. താത്താമാരൊക്കെ ഒരു മാസത്തെ കേബിളിന്റെ പൈസ. സ്വർഗത്തി പങ്കോട്ട് ചെയ്ത പാവക്കള്ള പുറത്തേരും. നാളെ വരുമ്പോ ഇൻഷാല്ലാ കൊണ്ടുവന്ന് കൊടുക്കണം. ഞാൻ നിർബന്ധിക്കുന്നില്ല. അള്ളാഹു ബദരിയങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചുതരുമാറാകട്ടെ. ഞാൻ ഒന്നും കടം വെക്കുന്നില്ല, രണ്ടും പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഉമാമത്തുൽ ബാഹരി റളിയല്ലാഹു തആലാ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കഴിഞ്ഞില്ലേ ഇപ്പൊ എല്ലാം. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ബക്കറയിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. അറിയോ? ആയത്തുൽ കുർസി ഓതിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يعوده حفظهما وهو العلي العظيم. ഈ ആയത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന്റെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ ഒരു മറയുമില്ലെന്ന് നബിയുന റസൂലുള്ളാഹ അറിയാത്തോ? ഓതിക്കൂടെ. ചെറുപ്പക്കാര് ചിരിക്കണം, ഇങ്ങാരും കൊള്ളാടാ. അപ്പൊ ഇനിയിപ്പോ നിസ്കരിക്കൊന്നും വേണ്ടല്ലോ. ആയത്തോതി അങ്ങനെ ചിന്തിക്കല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. നിസ്കാരവും നല്ല കാര്യങ്ങളും ചെയ്തിട്ടാ ഇത് ഓതേണ്ടത്. അല്ലാതെ ഇത് മാത്രം ഓതി എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോകണമെന്നില്ല കേട്ടാ. അള്ളാഹു നമുക്ക് നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം, സുബഹിയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദിക്റു പറഞ്ഞു, മഗ്രിബിന് മുമ്പ് മരിച്ച സ്വർഗം. മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം ഈ ദിക്റു പറഞ്ഞു, സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗമാണെന്ന് ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാല്ലാ. പറഞ്ഞൂടെ, പറഞ്ഞൂടെ. ഇൻഷാല്ലാ. എല്ലാരും നേരെ ഇരുന്ന്, ഇൻഷാല്ലാ നേരെ നിൽക്കും, നേരെ നിൽക്കും മനുഷ്യന്മാര്. ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ ചെയ്ത പാവം നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ചെയ്ത പാവം നിങ്ങൾക്കറിയാം. ഈ കൊടും പാവിയായ നീ ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്റ. അപ്പൊ പറയുമ്പോ ഇത്തിരി ആത്മാർത്ഥമായിട്ടൊക്കെ പറ, എങ്കിലല്ലേ കിട്ടുള്ളൂ. ഞാൻ ചങ്ങനാശ്ശേരി പള്ളിയിൽ ഇത് പറഞ്ഞപ്പോ ഒരു പയ്യൻ ഇറങ്ങി പോകുമ്പോ കൂട്ടുകാരനോട് പറയാ, ഇന്ന് മകരി പോരെ ഞാൻ മരിക്കൂലിയാ. അപ്പൊ കൂടെ പോയപ്പോ ചോദിച്ചു, എന്താടാ ഇന്ന് മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്ത കണക്ക് വെച്ച് നോക്കുമ്പോ എന്തായാലും എനിക്കത് കിട്ടൂല. അങ്ങനല്ല, ആത്മാർത്ഥമായിട്ട് പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബി നിഅമതിക അലയ്യ വ അബൂഉ بذنبي فاغفر لي فإنه لا يغفر ذنوب إلا أنت. അള്ളാഹു പറയാനും ഇത് പറയണ ദിവസം മരിക്കാനും അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നി. ചെറിയ ദിക്റ 4 വരിയേ ഉള്ളൂ. വലിയ വലിയ പാട്ടുകളൊക്കെ നമുക്കറിയാമല്ലോ. തൗറാത്തിന്റെ അത്രയുള്ള പുസ്തകം നമ്മുടെ മക്കൾക്ക് കണപടിക്കാൻ അറിയാം. വെറും 5 വരിയേ ഉള്ളൂ. അള്ളാഹു അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖതനി വ അന അബ്ദുക വ അന
ربنا لا هدك ووعدك ما استطعت نعوذ بك من شر ما صنعت ابو الى بنعمتك علي وابو بذنبي فاغفر لي فانه لا يغفر الذنوب الا انت ഇത് കറു ആരെങ്കിലും പറയുന്ന ദിവസം മരിച്ചു പോയാൽ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുന റസൂലുള്ളാഹി.